വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഈമാൻ, അതിൽ ഹദീസ് നമ്പർ 52 ആയിരുന്നു. അതായത് ഹലാലുകൾ, അനുവദനീയമായ കാര്യങ്ങൾ അത് ബയ്യിനാണ്, വ്യക്തമാണ്. നിഷിദ്ധമായ കാര്യങ്ങളും വ്യക്തമാണ്, ഹറാമായ കാര്യങ്ങൾ. എന്നാൽ അതിനിടയിലുള്ള ചില മുഷ്തബിഹാത്ത് ആയിട്ടുള്ള, ശുബ്ഹാത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, ശുബ്ഹത്ത് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഹറാമാണോ ഹലാലാണോ എന്ന് വിധി വ്യക്തമല്ലാത്ത, അധികം ആളുകൾക്കും വിധി വ്യക്തമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ആ അത്തരം കാര്യങ്ങളെ ആപതിക്കുന്നതിനെ, വിട്ടുപോകുന്നതിനെ സൂക്ഷിക്കണം എന്നതാണ് ഹദീസിന്റെ ഉള്ളടക്കം അല്ലേ. അതേപോലെ കൽബ് സംബന്ധിച്ചും ആ ഹദീസിൽ പരാമർശമുണ്ട്. കൽബ് എന്നത് ഹൃദയം അല്ലേ. ആ ഹൃദയം നന്നായാൽ ശരീരം മുഴുക്കെ നന്നായി, ഹൃദയം വടക്കായാൽ, ഹൃദയം മോശമായാൽ ശരീരം മൊത്തം മോശമായി. അതായത് ഹൃദയത്തെ സംബന്ധിച്ച്, ഹൃദയത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് പറയുന്ന വിഷയം ഈ ഹദീസിനകത്തുണ്ട്. അതിന്റെ ഈ ഹദീസിന്റെ ഫത്വഹുൽ ബാരി ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ വിശദീകരണ പ്രകാരമുള്ള ഫത്വഹുൽ ബാരി, അതിലെ യഥാർത്ഥകൾ മിക്ക ഭാഗം ചർച്ച ചെയ്തു. പിന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി അവരുടെ ഫത്വഹുൽ ബാരി ആയിരുന്നു. അതിൽ ഒരു ഹദീസ് വന്നിരുന്നു, അതായത് ഈ ശുബഹാത്ത് സംബന്ധിച്ചുള്ള ഹദീസ് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി അവർ ഒരു ഹദീസ്, മറ്റൊരു ഹദീസ് പറഞ്ഞു. ആ ഹദീസ് ഏത്? ദാഴ്മാ എരീബുക്ക ഇലാ മാലാ എരീബുക്ക്, നിനക്ക് സംശയമുള്ളത് വിട്ടിട്ട് സംശയമില്ലാത്തതിലേക്ക് നീങ്ങ, അത് സ്വീകരിക്കുക. സംശയമില്ലാത്ത സ്വീകരിക്കുക, സംശയമുള്ളത് ഒഴിവാക്കിയിരിക്കുക. അത് ഹറാമാണോ ഹലാലാണോ സംശയമുള്ള വിഷയമാണെങ്കിൽ എന്ത് ചെയ്യുക? അത് പ്രവർത്തിക്കാതിരിക്കുക. ശരി, ഒരു പക്ഷെ അത് ഹറാമാവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടത് പ്രവർത്തിക്കാതെ ഇരിക്കുക എന്നത്. അദമാ എരീബുക്ക ഇലാ മാലാ എരീബുക്ക എന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു റജബ് അൽ ഹംബലിയുടെ തന്നെ ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്നൊരു കിതാബിൽ അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അത് ജാമിഉൽ ഉലൂമി വൽ ഹിക്കം, പിന്നെ നോക്ക്, ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്നത് ഇമാം നവവി റഹ്മുള്ള അവരുടെ 40 ഹദീസും അതേപോലെ വേറെ 10 ഹദീസുകൾ കൂടെ ചേർത്തിട്ട് 50 ഹദീസുകളുടെ ഷറഹ് ആയിട്ട് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി എഴുതിയിട്ടുള്ള കിതാബാണ്. അതിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്, ഹദീസിന്റെ വിശദീകരണമാണ്. ആദ്യ ഹദീസ് വരെ അൽ ഹദീസുൽ ഹാദി അഷറ, 11-ാം നമ്പർ ഹദീസ്. അനിൽ ഹസൻ ഇബ്നു അലിയിൻ സിബ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറീഹാനതിഹി റളിയല്ലാഹു അൻഹു قال حفظت من رسول الله صلى الله عليه وسلم دع ما يريبك الى ما لا يريبك رواه النسائي والترمذي وقال حسن صحيح. حسن رضي الله عنه رسول صلى الله عليه وسلم سبط سبط نار പൗത്ര പേരക്കുട്ടി ആയിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു പുത്രൻ ഹസൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരക്കുട്ടി, ഫാത്തിമ ബീബിയുടെ മോൻ പറഞ്ഞ ഹദീസാണ്. കാല അദ്ദേഹം പറഞ്ഞു, ഹഫളത്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഓർമ്മിച്ചു, അല്ലെങ്കിൽ മനപ്പാടമാക്കി പഠിച്ചു. എന്ത്? ദാൽമാ യരീബുക്ക, നിനക്ക് സംശയമുള്ളതിനെ വിട്ടേക്കുക, ഇലാ മാ ലാ യരീബുക്ക, നിനക്ക് സംശയമില്ലാത്തതിലേക്ക്. റവാഹു അന്നസായി, ഇമാം നസായി റഹ്മുള്ള ഈ ഹദീസ് രേഖപ്പെടുത്തി, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിർമുദി, ഇമാം തിർമുദി പറഞ്ഞിരിക്കുന്നു ഹസനൻ സ്വഹീഹ്, ഈ ഹദീസ് ഹസൻ സ്വഹീഹ് ആണ് എന്ന്. ഇനി ഇതിന്റെ വിശദീകരണമായിട്ട് ഫത്വഹുൽ ബാരി, അതായത് ഇബ്നു റജബ് ഫത്വഹുൽ ബാരി അല്ല, ജാമിഉൽ അഹ്കാമി വൽ ഹിക്കം എന്ന കിതാബിൽ ഇബ്നു റജബ് റഹ്മഹുള്ള പറയുന്നു, വഹാദൽ ഹദീസു ഖിത്വഅത്തുൻ മിൻ ഹദീസിൻ തവീലിൻ فيه ذكر قنوت الفطر قنوت الفطر وعند الترمذي وغيره زيادة في هذا الحديث وهي فإن الصدقة طمأنينة والكذب ريبة
ولفظ ابن حبان فإن الخير طمأنينة وإن الشر ريبة وهذا الحديث ഈ ഹദീസ് അതായത് ദാഴ്മാ യരീബുക്ക ഇലാ മാല യരീബുക്ക എന്ന ഹദീസ് കിത്വാത്തുൻ ഒരു ഖണ്ഡമാണ് ഒരു കഷ്ണമാണ് കിത്വാത്തുൻ കഷ്ണം പീസ് മിൻ ഹദീസിൻ തവീലിൻ നീണ്ട ഒരു ഹദീസിന്റെ ഫീഹി അതിലുണ്ട് ദിക്റു ഖുനൂത്തിൽ വിത്റിലെ ഖുനൂത്ത് സംബന്ധിച്ച പരാമർശമുണ്ട് അങ്ങനെയുള്ള ആ ഹദീസിൻ നീണ്ട ഒരു ഹദീസ് ആ ഹദീസിന്റെ ഒരു ഭാഗമാണ് ഈ ഹദീസ് ശരിയല്ലേ അതിന്റെ ഖണ്ഡമാണ് ഇവിടെ പറയുന്നത് എന്നർത്ഥം മനസ്സിലായ ഇമാം തിർമുദിയുടെയും മറ്റുള്ളവരുടെയും പക്കൽ അല്ലെങ്കിൽ അവർ രേഖപ്പെടുത്തിയതിൽ സിയാദത്തുൻ ഇതിൽ ഒരു അഡിഷൻ കൂടിയുണ്ട് എസ്താ അധികമായി ഈ വാക്കുകൾ കൂടി ഈ ഹാദൽ ഹദീസ് ഈ ഹദീസിൽ വഹിയ അതെന്താണ് അതായത് നബിസ്വലം ഇങ്ങനെ കൂടി പറഞ്ഞതായിട്ട് സത്യം എന്നത് തുമഇനീനത്തുൻ അതൊരു നിർവൃതിയാണ് ഒരു നിർവൃതി ഒരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സംഗതിയാണ് അത് സത്യമായ എന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം നമ്മളത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പം നമുക്കതിൽ എന്തുണ്ടാവും ഒരു തുമനീനത്തുണ്ടാവും മനസ്സിന്റെ സംതൃപ്തി ഉണ്ടാവും ഒരു നിർവൃതി ഉണ്ടാവും അല്ലേ നേരെ മനസ്സിൽ നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാം ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഉറപ്പില്ലാതെ ശരിയാണോ തെറ്റാണോ അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും ഒരു ഒരു എക്കച്ചക്ക അല്ലേ ഒരു എക്കച്ചക്ക എന്നൊക്കെ പറയാം ഒരു ഓസിലേഷൻ മനസ്സിലൊരു ചാഞ്ചല്യം ഉണ്ടാവും അപ്പൊ എന്താണ് വൽകദി ബരീബത്ത് അപ്പൊ അസത്യം എന്നത് അല്ലെങ്കിൽ കളവ് എന്നത് സംശയമാണ് അപ്പൊ നമ്മൾ തുമനീനത്തുമ്മ പഠിക്കാം സത്യത്തുമ്മ പഠിക്കാം സത്യം നമുക്ക് മനസ്സിന് സംതൃപ്തി നൽകുന്നെങ്കിലേ അത് സത്യമാകൂ സംശയമുണ്ടെങ്കിൽ അത് എന്താവാൻ സാധ്യതയുണ്ട് കളവാവാൻ സാധ്യതയുണ്ട് എന്നൊരു ധ്വനി ഈ ഹദീസിലുണ്ട് അല്ലേ അല്ലേ ഇബ്നു ഹിബ്ബാൻ ഇബ്നു ഹിബ്ബാന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെയാണുള്ളത് ഇബ്നു ഹിബ്ബാന്റെ റിപ്പോർട്ട് നിശ്ചയം നബി പറഞ്ഞതായിട്ട് നിശ്ചയം നന്മ എന്നത് സംതൃപ്തിയാണ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നിർവൃതിയാണ് മനസ്സിന്റെ ഷറീബത്തുൻ തിന്മ എന്നത് സംശയമാണ് ഒരിടത്ത് സുദത്ത് കദീബ് എന്ന് പറഞ്ഞു ഒരിടത്ത് ഹൈറി ഷർ എന്ന് പറഞ്ഞു ശരി രണ്ട് റിപ്പോർട്ട് ഇനി ഈ ഹദീസ് നീണ്ടൊരു ഹദീസാന്ന് പറഞ്ഞില്ലേ ആ നീണ്ട ഹദീസ് അത് മുസ്നദ് അഹമ്മദ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മുള്ള അവരുടെ മുസ്നദിൽ വന്ന പ്രകാരം ഇവിടെ കൊടുത്തിട്ടുണ്ട് قلت للحسن بن علي ما تذكر من رسول الله صلى الله عليه وسلم ابو الحيرة انه الريبورت يعني قلت قال اتهم بانه قلت للحسن بن علي علي رضي الله عنه قطرا حسن رضي الله عنه هذا هذا رسول صلى الله عليه وسلم قطرا حسن رضي الله عنه يعني سؤالك انت ما تذكر من رسول الله صلى الله عليه وسلم الله من رسول صلى الله عليه وسلم انت انقل ارمي كنه اريك عليهم انت انه برأي قال അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു അദ്കുറു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഓർക്കുന്നു ഞാൻ പഠിച്ചത് ഒരു കാര്യം പറയാണ് ഓർക്കുന്നു അന്നി അഖദ്തു തംറത മിൻ തംറി സദഖത്തി ഫഅജഅൽതുഹാ ഫിയ്യ ഖാല ഫനസഅഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലുആബിഹാ ഫജഅലഹാ ഫിത്തംറി ഫഖീല യാ റസൂലുള്ളാഹ് മാ കാന അലൈക മിൻ ഹാദിഹി തംറ ലിഹാദസ് സബിയ ഖാല വഇന്ന ആലു മുഹമ്മദ് ഒരു സംഭവം പറയാണ് ആര് ഹസൻ റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത് അന്നി അഖദ്തു തംറതൻ ഞാൻ ഒരു തംറത്ത് ഒരു കാരക്ക എടുത്തു മിൻ തംറി സദഖത്തി സദഖ എന്ന് പറഞ്ഞാൽ സകാത്ത് മുതൽ സകാത്ത് മുതലിനായിട്ട് വെച്ചിരുന്ന സദഖ ആയിട്ട് വെച്ചിരുന്ന സകാത്ത് മുതലിനായിട്ട് വെച്ചിരുന്ന കാരക്ക കൂട്ടത്തിൽ നിന്ന് ഞാനൊരു കാരക്ക എടുത്തു മനസ്സിലായില്ലേ അപ്പൊ എന്ത് ചെയ്തു ഫജഅൽതു ഹാ ഫീ ഫിയ എന്റെ ഫീ ഫീ ഫമ ഫീ എന്റെ വായിൽ ഞാനത് വെക്കാൻ തുടങ്ങി വെച്ചു ഖാല എന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ് ഫനസഅഹാ അപ്പോൾ അതിനെ നീക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലുആബിഹാ അതിന്റെ നസഅബി ആ അതിന്മന്ന് എന്ത് ചെയ്തു ഈ കാരക്കന്മെന്ന് കാരക്കമേൽ നിന്ന് എന്ത് ചെയ്യും ഉമിനീര് നീക്കം ചെയ്തു എന്റെ വായിൽ വെച്ചത് കാരണം സംഭവിച്ച ആ ഉമിനീരുണ്ട് ആ ഉമിനീര് നീക്കം ചെയ്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു ആ സദഖയുടെ കാരക്കന്റെ കൂട്ടത്തിൽ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വെച്ചു ശരി അപ്പോൾ പറയപ്പെട്ടു ആരോ റസൂലുള്ളാഹിനോട് പറഞ്ഞു യാ റസൂലുള്ളാഹ് മാ കാന അലൈക മിൻ ഹാദിഹി തംറതി ലിഹാദസ് സബി ഈ കുട്ടി ഈ ഒരു കാരക്കെടുത്ത് വിചാരിച്ചിട്ട് എന്താ റസൂൽ താങ്കൾക്ക് എന്താ താങ്കൾ എന്താ ചെയ്യും
ഒരു കാരക്കപ്പ ചെയ്തു. ഒരു കാരക്ക ഈ കുട്ടി, ഈ ചെറിയ കുട്ടി, സ്വബി, ചെറിയ കുട്ടിയാണ് സ്വബി അല്ലേ ആ എന്ന് പറഞ്ഞു. ആല, അപ്പൊ റസൂൽ പറഞ്ഞു, ഇന്ന ആലു മുഹമ്മദ്, നിശ്ചയം ഞങ്ങൾ മുഹമ്മദിന്റെ കുടുംബമാണ്. അതായത് മുഹമ്മദിന്റെ സ്വലാസനം തന്നെ പറയാണ്, ഞങ്ങൾ മുഹമ്മദിന്റെ കുടുംബമാണ്. അഖിൽ ബൈത ലാ തഹില്ലു ലനാ അസ്സദഖ, സകാത്ത് മുതൽ, സദഖ മുതൽ ഞങ്ങൾക്ക് അനുവദനീയം അല്ല എന്ന്. അതാണ് ഒരു റിപ്പോർട്ട്, ഹദീസിന്റെ ഒരു ഭാഗം. ഇനി അടുത്തത് ഖാല, അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹു തുടർന്ന് പറഞ്ഞു, വകാന യഖൂലു ദാഇ മാ യരീബുക ഇലാ മാ ലാ യരീബുക, ഫഇന്ന അസ്സദഖാത്തു മഗ്നീനതുൻ വഇന്ന അൽകദിബ അരീബത്തുൻ. അതാണ് എന്ന് പറഞ്ഞ ഹദീസ് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങൾ സംശയമുള്ളത്, നീ സംശയമുള്ളത് വിട്ട് സംശയമില്ലാത്തത് എടുക്കൂ. കാരണം സത്യം എന്നത് ആത്മനിർവൃതിയാണ്, നീരത്താണ്, മനസ്സിനൊരു ശാന്തതയാണ്. അതിനെ കതിപരീപത്വം, കളവ് എന്നത് ഒരു സംശയമാണ്. وتولني فيما توليت وبارك لي فيما أعطيت وقني شر ما قضيت إنك تقضي ولا يقضى عليك إنه لا يذل من واليت. هذا يقول يربط ട്ട وكان يعلمنا نبي തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. هذا الدعاء ايذ دعاء اللهم الله يهدني, നീ ഞങ്ങൾ എന്നെ ഹിദായത്തിലാക്കണേ, സന്മാർഗത്തിലാക്കണേ. ഫീമൻ ഹദൈത, നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ. വആഫിനീ, നീ ഞങ്ങൾ എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ ആരോഗ്യമുള്ളവരാക്കണേ. ഫീമൻ ആഫൈത, നീ ആരോഗ്യം നൽകിയവരുടെ കൂട്ടത്തിൽ, നീ സുഖപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ. വതവല്ലനീ ഫീമൻ തവല്ലൈത, അതിനർത്ഥം എന്താണ്, എനിക്ക് നീ എന്റെ കാര്യം ഏറ്റെടുക്കണമെന്നതാണ്. നീ തവല്ല എന്ന് പറഞ്ഞത് ഏറ്റെടുത്തു അല്ലെ, മുത്തവല്ലി ഏറ്റെടുക്കുന്ന ആളാണ് അല്ലെ, കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന മുത്തവല്ലി. തവല്ല, നീ ഏറ്റെടുക്കണേ എന്ന് പറഞ്ഞ എന്റെ കാര്യങ്ങൾ. ഹിമൻ തവല്ലയിത്ത, നീ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ. എന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നീ ഏറ്റെടുക്കണം എന്നാണ്. പിന്നെ അടുത്തത് എനിക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, എനിക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. ഫീമ ഔതൈത, ഫീമ ഒന്നിൽ ഔതൈത, നീ നൽകിയ, നീ നൽകിയ കാര്യത്തിൽ നീ എനിക്ക് ബറക്കത്ത് ചെയ്യണമേ, ഐശ്വര്യം ബറക്കത്ത് നൽകണേ. വഖ്തിനി വ ഉംനളതന ട ഖൈനി, എന്നെ നീ കാക്കേണമേ. ഖൈ ഖിയാ ഖു, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറ, വഅഹ്ലീകും നാറ സേ, അതായത് അല്ലേ സത്യവിശ്വാസികൾ, ഖു നിങ്ങൾ കാത്തുകൊള്ളണം. അംഫുസക്കും, നിങ്ങളുടെ സ്വന്തം നഫ്സുകളെ. അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തിന്റെ, അഹ്ലിന്റെ നഫ്സ്, പിന്നെ അഹ്ലിനെ എന്ത് നാറ നാറ നരകത്തിയിൽ നിന്ന് അല്ലെ. അടക്കു എന്നാണ് പൂ. ഇത് കൈ കൈ കൈനി, എന്നെ കാത്തുകൊള്ളണേ. കൈനാ, ഞങ്ങളെ കാത്തുകൊള്ളണേ. കൈനി, ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണം, എന്നെ നീ കാക്കുകയും ചെയ്യണമേ. എന്ത് ആയിക്ക്, ഷർറമാ ഖദൈത, നീ വിധിച്ച ഷർറ തിന്മയിൽ നിന്ന്, ഷർറിനെ തൊട്ട്. ഇന്നക നിസ്യാം, നീ തഖ്ളി വിധിക്കുന്നു. വലാ യുഖ്ല, വിധിക്കപ്പെടുകയില്ല. അലൈക്കാൻ എന്റെ മേൽ, അള്ളാഹിന്റെ മേൽ വിധിക്കാൻ ആരില്ല, അള്ളാഹു ആണ് എല്ലാവരുടെയും വിധിക്കുന്നത്. ഇന്നഹു നിസ്യാം, കാര്യം അവൻ, ലാ യദില്ലു, ഇങ്ങനാവുകയില്ല. മം വാലയിത്ത, നീ അന്തസ് നൽകിയവൻ, നീ അന്തസ് നൽകിയവന് നിന്നേനാക്കാൻ ആർക്കും കഴിയില്ല. ഖാല ശുഅബ, ശുഅബ പറയുന്നു, വദുന്നുഹു ഖദ് ഖാല ഹാദിഹി അയ്ദൻ തബാറക റബ്ബനാ വതആലൈത്. എന്നിട്ട് ഈ ഹദീസിലെ ഒരു റിപ്പോർട്ട് പറയാണ്, ഇതിന്റെ കൂടെ തബാറക റബ്ബനാ വതആലൈത്ത എന്നുകൂടി പറഞ്ഞതായിട്ട് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് അത് അദ്ദേഹം ഉറപ്പാണെന്ന് തന്നെ പറഞ്ഞതായിട്ട് പിന്നെ റിപ്പോർട്ട് അതിന് താഴെ ഉണ്ട്, അത് ഫുള്ള് വായിക്കുന്നില്ല. അപ്പൊ ഇതിൽ കൂടെ എന്തുകൂടെ ഉണ്ട്, തബാറക്ത റബ്ബന വതആലൈത എന്ന വചനം കൂടെ ഉണ്ട് ട്ടോ. ഇനി തബാറക്ത, നീ അനുഗ്രഹീതനായിരിക്കുന്നു. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ നാഥ. വതആലൈത, നീ പരമോന്നതനും ആയിരിക്കുന്നു. അപ്പൊ അതുകൂടെ ഇതിലുണ്ട്. ഇനി ഈ
ദുആഇ വിത്റില് വിത്റില് ഖുനൂത് ആയിട്ട് രണ്ടാമത്തെ റക്അത്തിൽ റുകൂഇന് ശേഷം എന്നാണ് ഒരു അഭിപ്രായം. ഖുനൂന് ശേഷം ഇഅ്തിദാലായിട്ട് ചൊല്ലുന്ന ദുആ ആണ് ഖുനൂത്. ശരി, ഫജ്ർ നിസ്കാരത്തിലും ഇത് ഖുനൂത്തുണ്ട്. ഫജ്ർ നിസ്കാരത്തിൽ സ്ഥിരമായ ഖുനൂത്തുണ്ട് എന്ന അഭിപ്രായം ഉലമാക്കൾക്കിടയിലുണ്ട്. അതല്ല, നാസിലത്തിന്റെ ഖുനൂത്ത് മാത്രമാണ്, എല്ലാ സമയത്തും ഇങ്ങനെ ഇസ്തിമ്രാറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ നിസ്കാരത്തിലും എല്ലാ സുബിഹിലും തുടർച്ചയായിട്ട് അങ്ങനെ ഇല്ല എന്ന അഭിപ്രായവും പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. മനസ്സിലായില്ലേ? മദ്ഹബുകളുടെ ഇമാമുകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്നർത്ഥം. അപ്പൊ ഏതായാലും ഫിത്റിലും ഫജ്ർ നിസ്കാരത്തിലും ഓതുന്ന ഖുനൂത്തിന്റെ വചനങ്ങൾ ആണിത്. ഇത് ഇതേ വചനങ്ങൾ തന്നെ ആവാമോ എന്നില്ല, വചനങ്ങൾ വ്യത്യസ്തമാവാം, വേറെയും വചനങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു റിപ്പോർട്ട് പ്രകാരമുള്ള വചനങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. മനസ്സിലായി? ഇനി ഇതിൽ തന്നെ ചില റിപ്പോർട്ടുകൾ സുന്നഹ് അബൂ ദാവൂദിലെ റിപ്പോർട്ടിൽ ഇങ്ങനെയും കൂടെ ഉണ്ട്. വലാ യഅസ്സു മൻ ആദൈത തബാറക റബ്ബന തആല. അതായത് മൻ വാലൈത് കഴിഞ്ഞിട്ട് വലാ യഅസ്സു മൻ ആദൈത തബാറക റബ്ബന തആല. അതായത് വലാ യഅസ്സു മാന്യനാവുകയില്ല, മൻ ആദൈത നീ നിന്ദിച്ചവൻ. അതായത് വലാ യുദില്ലു മൻ വാലൈത് എന്ന് പറഞ്ഞു, പിന്നെ വലാ യഅസ്സു മൻ ആദൈത. അപ്പം അള്ളാഹു നിന്ദിച്ചവന് മാന്യതയില്ല, അള്ളാഹു മാനിച്ചവന് നിന്ദതയും ഇല്ല, അല്ലെങ്കിൽ നിന്നേക്കാനും പറ്റില്ല എന്നതാണ്. ശരി, ഇനി ഈ ആയത്ത് ത്വാലിബി എന്ന കിതാബിൽ, അതായത് ഫതുഹുൽ ബാരി അല്ല ഫതുഹുൽ മുഈൻ, സൈനുദ്ദീൻ മഖ്ദൂം അവർ രചിച്ച അതിന്റെ ഒരു ഷറഹ കിതാബാണ് ഈ ആയത്ത് ത്വാലിബി അലാ ഹല്ലി അൽഫാദി ഫതുഹുൽ മുഈൻ. അതാണ് ഇതിന്റെ പൂർണ്ണമായ പേര്. അതിന്റെ അതിൽ ഇങ്ങനെ കൂടി ഫലകൽ ഹംദു അലാ മാ ഖളൈത് അസ്തഗ്ഫിറുക വ അതൂബ് ഇലൈക്. ഫലകൽ ഹംദു, അപ്പോൾ നിനക്കാണ് സർവസ്തുതിയും, അലാ മാ ഖളൈത് നീ വിധിച്ചതിന്മേൽ, അസ്തഗ്ഫിറുക ഞാൻ നിന്നോട് പൊറുക്കല്ല തരുന്നു, വ അതൂബ് ഇലൈക ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്നു എന്ന്. ഇത് ഹദീസായിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ആയത്തുൽ ത്വാലിബിയിൽ അത് കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ ലിങ്ക് ഇവിടെ കൊടുത്തു. ഈ അവിടെ ഹദീസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് ഈ ഫലകൽ ഹംദു അലാമ ഖളൈത് അസ്തഗ്ഫിറുക വ അതൂബ് ഇലൈക, ഈ രണ്ട് വചനങ്ങൾ വന്നതാണ് കണ്ടില്ല എന്ന് പറഞ്ഞു. അതായത് ഹദീസ് ഖുനൂത്തിന്റെ ഹദീസ് കണ്ടില്ല എന്നല്ല. ഇനി ഇബ്നു റജബ് അൽ ഹംബലി അവർകൾ അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂം വൽ ഹിക്കം തുടർന്ന് പറഞ്ഞു, വഖദ് റുവിയ ഹാദൽ കലാം മൗഖൂഫൻ അലാ ജമാഅത്തിൻ മിന സ്വഹാബ മിൻഹും ഉമർ വ ഇബ്നു ഉമർ അബൂ ദർദാ ഇബ്നു മസ്ഊദ് ഇവരൊക്കെയുണ്ട്. എന്താണ് വഖദ് റുവിയ ഹാദൽ കലാം, ഈ സംസാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന ഹദീസിന്റെ ആശയത്തിൽ വചനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എവിടുന്നൊക്കെ മൗഖൂഫൻ, മൗഖൂഫായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നതല്ല, മൗഖൂഫായിട്ട് അല്ല ജമാഅത്തിൻ മിന സ്വഹാബ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത് ഹദീസുണ്ട്, അത് നമ്മൾ കണ്ടല്ലോ. ശരി, ഇനി മർഫുവായിട്ടുള്ള ഹദീസുണ്ട്, ഇവിടെ മൗഖൂഫായിട്ടുള്ള ഹദീസുകളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അല്ല ജമാഅത്തിൻ മിന സ്വഹാബ, സഹാബാക്കളിൽ നിന്നൊരു സംഘത്തിൽ ഒരു സംഘം സഹാബാക്കളിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. മിന്നും അവരിൽപ്പെട്ടവരാണ് ഉമർ ഇബ്നു ഉമർ അബൂ ദർദാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ഇവരൊക്കെ, അവരിൽ നിന്നൊക്കെ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖാല മാ തുരീദു വ അന ഇബ്നു മസ്ഊദ് ഖാല മാ തുരീദു ഇലാ മാ യരീബുക വ ഹൗലക 4000 ലാ തരീബുക. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന പ്രമുഖ സഹാബി പറയുന്നു, ഖാല അദ്ദേഹം പറഞ്ഞു, മാ തുരീദു ഇലാ മാ ലാ യരീബുക, നിനക്ക് സംശയം ഇലാ മാ യരീബുക, അല്ലെ നോക്കുന്നില്ലേ, മാ തുരീദു ഇലാ മാ യരീബ മാ തുരീദു ഇലാ മാ യരീബുക്, നിനക്ക് സംശയമുണ്ടാക്കുന്ന കാര്യത്തിൽ നീ ഉദ്ദേശിക്കുന്നത് എന്ത്? സംശയമുള്ള കാര്യത്തിൽ നമ്മൾ തന്നെ പിടിച്ചു തൂങ്ങുന്നതിനാണ്. ശരിയേ, വഹൗലക 4000 ലാ തരീബുക, നിനക്ക് സംശയമില്ലാത്തതോ കാര്യങ്ങൾ 4000 ഉണ്ടല്ലോ. 4000 എന്ന് പറഞ്ഞാല് 4000 എണ്ണം കൃത്യമായിട്ട് ആവണമെന്നില്ല. ശരിയല്ലേ, 4000 സംശയമില്ലാത്ത കാര്യങ്ങളും ഉണ്ടായിപ്പോ സംശയമുള്ള കാര്യത്തിൽ കിടന്ന് തൂങ്ങണം എന്തിനാണ്? ഹറാമാണോ ഹലാലാണോ ഉറപ്പില്ലാത്ത കാര്യം, വിധി വ്യക്തമല്ലാത്ത കാര്യം. അപ്പൊ ഹലാലായ കാര്യങ്ങളുണ്ട്, നിർബന്ധമായ കാര്യങ്ങളുണ്ട്, അതേപോലെ സുന്നത്തായ കാര്യങ്ങൾ വ്യക്തത ഉള്ളതുണ്ട്. അപ്പൊ എന്താ അതിന്റെ പിന്നാലെ അത് ചെയ്തൂടെ? ഹലാലായ കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്താൽ പോരെ. അതായത് ഹറാമായ കാര്യങ്ങളാണോ, ഹറാമാണോ ഹലാലാണോ ശുഭത്തായിട്ടുള്ള സംശയവാസ്പദമായിട്ടുള്ള കാര്യത്തിന്റെ പിന്നാലെ കൂടുന്നത് എന്തിനാണ്? ഖാല ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഉ അർ റിബാ വർ റീബ, യാനി മർതബതും ഫീഹി
എന്താണ് പലിശ നിങ്ങൾ ഒഴിവാക്കുക, സംശയവും നീ ഒഴിവാക്കുക, സംശയം നിങ്ങൾ ഒഴിവാക്കുക. യാനി ഉദ്ദേശിക്കുന്നത് മർത്തബത്തും ഫീഹി, നിങ്ങൾക്ക് സംശയമുള്ള കാര്യം, നിങ്ങൾക്ക് സംശയമുള്ള കാര്യം, വഇലം തതഹഖഖു, നിങ്ങൾക്ക് അതിന്റെ ഹഖീഖത്ത് യാഥാർത്ഥ്യം എന്തെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ അന്നഹു റിബ, അതെന്താണ് പലിശ, പലിശ പറയാന്നുള്ളത് സൈഡ്. ومعنى هذا الحديث يرجع الى الوقوف عند الشبهات واتقائها فان الحلال المحض لا يحصل المؤمن في قلبه منه ريب والريب بمعنى القلق والاضطراب بل تسكن اليه النفس ويطمئن به القلب واما المشتبهات فيحصل بها للقلوب القلق والاضطراب الموجب للشك ومعنى هذا الحديث اي حديث ده ആശയം എന്നത് എന്താണ് യർജിഉ ഇലൽ വുഖൂഫി, വുഖൂഫിലേക്ക് മടങ്ങണം. സ്റ്റോപ്പ്, വുഖൂഫ് പറഞ്ഞ സ്റ്റോപ്പ്, അവിടെ നിൽക്കാം. ശുബ്ഹത്താണ് അവിടെ നിൽക്കാം, ശരി. അതിന്റെ അപ്പുറം അതിന്റെ അങ്ങോട്ട് പോണ്ട, ശരി, ശുബ്ഹത്തിലേക്ക് പോണ്ട, അവിടെ നിൽക്കുക, സ്റ്റോപ്പ്. അതിന്റെ ശുബ്ഹാത്തി, ശുബ്ഹാത്തിന്റെ അടുത്ത്, ആടുകളെ മേക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒട്ടകങ്ങളെ മേക്കുന്ന കാര്യം വന്നില്ലേ, അവിടെ ഒരു നിരോധിത സംരക്ഷിത മേഖല ഉണ്ട്. അപ്പൊ ഇതിന് അടുത്തൂടെ പോയിട്ട് ആട് വെക്കണ്ട, ആ ശുബ്ഹാത്ത് അങ്ങോട്ട് കയറിയോ കയറില്ലേ, എന്നാൽ അടുത്തെന്താ, ശരി, അതാണ് അതിനെ സൂക്ഷിക്കുകയും ചെയ്യാന്നാണ്. ഫൈനൽ ഹലാല, കാരണം നിശ്ചയം ഹലാൽ, അനുവദനീയമായ കാര്യം എന്നത് അൽ മഹ്ള, മഹ്ള, മഹ്ള എന്നാ പ്യുവർ, ശുദ്ധമായിട്ടുള്ളതാണ്. അൽ ഹലാൽ അൽ മഹ്ള സിഫത്താണ് അൽ മഹ്ള എന്നത്, ശുദ്ധമായ പ്യുവർ ആയിട്ടുള്ള ഹലാൽ, ശുദ്ധമായും അനുവദിക്കപ്പെട്ടിട്ടുള്ള സംഗതി എന്നത് ലാ യഹ്സുലു ലി മുഅ്മിനിൻ, ഒരു മുഅ്മിനിന് കരസ്ഥമാവുകയില്ല, അവന്റെ ഹൃദയത്തിൽ മിൻഹു, അതിൽ നിന്ന് റൈബുൻ, ഒരു സംശയം. അതായത് ശുദ്ധമായിട്ടും അനുവദനീയമായ, അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിഷയത്തിൽ അവനൊരു സംശയം ഉണ്ടാവുകയില്ല, അവന്റെ കൽബിൽ ഇങ്ങനെ ഒരു രീപത്ത് ഉണ്ടാവില്ല, അവന്റെ കൽബിൽ ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാവുകയില്ല എന്നർത്ഥം. വറൈബു, റൈബ് എന്ന് പറഞ്ഞതാണ് ബിമഅനൽ ഖലഖ് വൽ ഇഹ്തിറാബ്, ഇവിടെ ഖലഖ് ഒരു ഇഹ്തിറാബ്, ഒരു ഓസിലേഷൻ, ഒരു ചാഞ്ചാട്ടം, ശരിയാണെന്ന് തോന്നി, തെളിവിളക്കാൻ ശരിയാണ്, എന്നാലും ശരി ഞാണോ ഹറാമാവോ, അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട്, ആ കിതാബിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ കിതാബിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ പണ്ഡിതൻ ഇങ്ങനെ പറയുന്നു, ഈ പണ്ഡിതൻ ഇങ്ങനെ പറയുന്നുണ്ട്, ചില പണ്ഡിതന്മാര് അത് ഹലാലാന്ന് പറഞ്ഞിട്ടുണ്ട്, കുറെ പണ്ഡിതന്മാർ ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ കറാഹത്ത് നിർത്തിണ്ട്, അപ്പൊ ഒരു സംശയം, ശരി. അപ്പൊ എന്നിട്ട് അവൻ ചെയ്യാൻ തീരുമാനിക്കല്ല, അപ്പൊ എന്താ വേണ്ടത്, അത് ഒഴിവാക്കാൻ തീരുമാനിക്കണം. കാരണം അവന്റെ കൽബിന് ഒരു തുമകരീനത്ത് കിട്ടിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യ, അതങ്ങ് ഒഴിവാക്കുക, ശരിയല്ലേ, അതങ്ങ് ഒഴിവാക്കുക. ബൽ തസ്കുനു ഇലൈഹി നഫ്സു, എന്നാൽ ഹലാൽ അൽ മഹദ ലാ യഹ്സുലു ലി മുഅ്മിനിൻ ഫീ ഖൽബിഹി മിൻഹു റൈബ് എന്ന് കഴിഞ്ഞിട്ട് ബൽ തസ്കുനു ഇലൈഹി നഫ്സു, മറ്റേ ഇടയിൽ ഒരു പാരന്തസിസ് ആയിട്ടാണ് വറൈബ് ബിമാനിൽ ഖലഖ് വൽ ഇഹ്തിറാബ് വന്നിരിക്കുന്നത്. ബൽ തസ്കുനു ഇലൈഹി നഫ്സു, അതിലേക്കാണ്, അതിലേക്ക് നഫ്സിന് ഒരു സമാധാനം ഉണ്ടാവും. ഇതിൽ ഹലാൽ, പ്യുവറായിട്ട് ഹലാലായിട്ടുള്ള കാര്യമാണ്, ശുദ്ധമായിട്ട് ഹലാൽ, വ്യക്തമായ ഹലാലായ കാര്യമാണെങ്കിൽ അവന്റെ മനസ്സിനൊരു ശാന്തത ഉണ്ടാവും, അവന്റെ ഹൃദയത്തിൽ ഒരു നിർവൃതി കിട്ടും. അമൽ മുസ്തബിഹാത്ത്, എന്നാൽ മുസ്തബിഹാത്തായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് കൽബിന് സാധ്യമാകും, കരസ്ഥമാകും. എന്ത് ഉണ്ടാകുക, കുലൂബി കൽബുകൾക്ക് ഒരു ചാഞ്ചേണ്ടിയ ചാഞ്ചാട്ടം, ഒരു ടെൻഷൻ, ശരി ഞാണോ അല്ലേ, അൽ മൂജിബുൽ ശക്ക്, സംശയത്തിന് നിർബന്ധമായ സംശയമുള്ള കാര്യത്തിൽ അങ്ങനെ വരുള്ളൂ. കാരണം പുറത്തേക്ക് ചിലപ്പോൾ അയാൾ പറയുന്നുണ്ടാവും, ഞാനത് അംഗീകരിക്കുന്നു, ഞാനത് ചെയ്യും, ചെയ്യുന്നുണ്ട്, ഞാൻ അതിന്റെ ആളാണ് എന്നൊക്കെ പറയും. പക്ഷെ അയാളുടെ ഉള്ളിലിങ്ങനെ ഒരു ഉള്ളിങ്ങനെ പറയുന്നത് ശരി ഞാണോ. അപ്പൊ എത്രയോ പ്രബലരായിട്ടുള്ള പണ്ഡിതന്മാരിങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ, ചില പണ്ഡിതന്മാരിങ്ങനെ അത് അനുവദനീയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും
കുറെ പ്രബലരായിട്ടുള്ള പണ്ഡിതന്മാർ ഇത് ഹറാമാന്ന് പറഞ്ഞിട്ടില്ലേ, ബിദാത്താന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പൊ അതുകൊണ്ട് അത് ശരിയാകും എന്ന് ഇവന്റെ മനസ്സിങ്ങനത്ത് കൊണ്ടിരിക്കും, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ചാഞ്ചാടിക്കൊണ്ടിരിക്കും, ടെൻഷൻ മനസ്സിൽ. ഇങ്ങനെ മറിച്ച് തുമരി, അപ്പൊ തുമരീനത്ത് കിട്ടില്ല അവന്, ഒരു നിർവൃതി കിട്ടില്ല. അപ്പോഴെ ഹിഷാം ബിൻ ഹസ്സാൻ, ഹിഷാം ബിൻ ഹസ്സാൻ എന്ന് പറഞ്ഞു ترك محمد بن سيرين 40000 فيما لا ترون به اليوم باسا. هشام بن حسان എന്നൊരു പണ്ഡിതൻ അദ്ദേഹം പറയുന്നു, ترك محمد بن سيرين, محمد بن سيرين ഉപേക്ഷിച്ചിട്ടുണ്ട് 40000 4000 കാര്യങ്ങൾ, فيما لا ترون به اليوم باسا, ഇന്ന് നിങ്ങൾ പ്രശ്നമായി കാണാത്ത 4000 കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് മുഹമ്മദ് ബിൻ സീരീൻ. മുഹമ്മദ് ബിൻ സീരീൻ എന്നവർ ഒരു താബിഈ പണ്ഡിതനാണ്, പ്രമുഖനായിട്ടുള്ള താബിഈ പണ്ഡിതനാണ് ആര്, മുഹമ്മദ് ബിൻ സീരീൻ എന്നവർ. അപ്പൊ അദ്ദേഹം 4000 കാര്യങ്ങൾ ഇന്നിപ്പോ നിങ്ങൾ ഒരു പ്രശ്നമായി വിഷയാക്കാതെ, ഹറാമല്ല എന്നുള്ള നിലക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രശ്നമാക്കാത്ത, ഇന്ന് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ കാലത്താണ് ഈ പറഞ്ഞത്, ഹിഷാം ബിൻ ഹസാന്റെ കാലത്താണ്, കുറെ പണ്ടാണത്, മനസ്സിലേ. മുഹമ്മദ് ബിൻ സീരീൻ എന്നവർ താബിഈ പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ അടുത്ത കാലക്കാരനാണ് ഹിഷാം ബിൻ ഹസാൻ. ഹിഷാം ബിൻ ഹസാൻ മുഹമ്മദ് ബിൻ സീരീൻ എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് സിയർ ഐലാമിൻ നബിലായൊക്കെ നോക്കിയൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെയും ചരിത്രം നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോ ഹിഷാം ബിൻ ഹസാന്റെ കാലത്താണ് ഈ പറയുന്നത്, എന്ത്, ഇന്ന് നിങ്ങൾ പ്രശ്നമായി കാണാത്ത 4000 കാര്യങ്ങൾ മുഹമ്മദ് ബിൻ സീരീൻ പ്രശ്നമാവുമോ എന്ന് ഭയന്നുകൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ശുബ്ഹത്തുകളെ സൂക്ഷിക്കുന്ന വിഷയമാണ് എന്നൊക്കെ പറയുന്നത്. ജസാകുല്ലാഹ് ഖൈറൻ കസീറ. ഇനി നമുക്ക് ഉംദത്തുൽ ഖാരി എന്ന് പറഞ്ഞിട്ട് ഷർഹ് സഹീൽ ബുഖാരിയുടെ ഒരു ഷർഹ് കിതാബ് ഉണ്ട് വരാൻ. ആ കിതാബിൽ ഈ ഹദീസിന്റെ, അതായത് ഇന്നൽ ഹലാല ബൈന ഇന്നൽ ഹറാം ബൈന, ഹലാ അൽ ഹലാല ബൈന വൽ ഹറാം ബൈന, അല്ലേ, ബൈനഹുമ ഉമൂറുൻ മുസ്തബിഹാത്, മുസ്തബിഹാത്തായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഹലാല് ഹറാം ശുബ്ഹത്ത് സംബന്ധിച്ചുള്ള, ശുബ്ഹത്ത് സംബന്ധിച്ചുള്ള വിവരണമാണ് അല്ലേ ആ ഹദീസ്. സഹീഹ് ബുഖാരിയിലെ 52 നമ്പർ ഹദീസ്, ഈ ഹദീസിന്റെ വിശദീകരണം ഉംദത്തുൽ ഖാരി, അത് എല്ലാ ഉൾപ്പെടുത്തുന്നില്ല, ഇതിൽ വന്ന കുറെ കാര്യങ്ങൾ അവരുണ്ടാവും. അപ്പൊ നമ്മൾ ഇതിൽ വരാത്ത ചില ഭാഗങ്ങൾ അതിൽ നിന്ന് ഇബാറത്തെടുത്തിട്ട് നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. സുബ്ഹാനക്കല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.